ബറോസ് ഫാൻസിനടക്കം വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാത്തൊരു പടമായിരുന്നു ഇത് എന്നാൽ ഇപ്പോൾ ട്രെയിലർ വന്നതോടെ ചെറിയ ഹോപ്പ് പലർക്കും ഉണ്ട് മലയാളത്തിലാദ്യമായി വിർച്വൽ ത്രീ ഡി റിലീസായി ട്രെയിലർ വിഷ്വലി സ്റ്റണ്ണിങ് ആയിരുന്നു എന്നാൽ ബറോസിന് പിന്നിലെ അർബൻ ലെജൻഡും റിയൽ ലൈഫ് ഹിസ്റ്ററിയും ഒറിജിനൽ നോവലിലെ ബാക്ക് സ്റ്റോറിയും എല്ലാം അറിയുമ്പോൾ ഈ സിനിമയിലേക്കുള്ള എക്സൈറ്റ്മെന്റ് കൂടി വരികയാണ് ശരിക്കും മൈഡിയർ കുട്ടിച്ചാത്തിന് പകരം ഒരുപക്ഷെ മലയാളത്തിലെ ആദ്യ ത്രീ ഡി സിനിമ ഇറങ്ങേണ്ട ഒന്നായിരുന്നു ബറോസ് മലയാളത്തിലെ ആദ്യ ത്രീ ഡി സിനിമയായി അന്ന് കൺസിഡർ ചെയ്ത ഒരുപാട് കോൺസെപ്റ്റ് ഇത് പിന്നീട് രണ്ടായിരത്തി മൂന്നിലാണ് ഈ ഐഡിയ റീസർഫസ് ചെയ്യുന്നത് ആൻഡ് ഫൈനലി ബറോസ് ഈ ഡിസംബർ ഇരുപതിന് റിലീസാവുന്നു എന്നാൽ എന്താണ് ബറോസിന്റെ കഥ അത് പറയണമെങ്കിൽ ഒരുപാട് കാലം പിന്നിലേക്ക് പോകണം കൃത്യമായി പറഞ്ഞാൽ വാസ്കോടഗാമ കേരളത്തിൽ കാൽ ആ ദിവസത്തേക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിലാണ് പോർച്ചുഗീസ് ട്രാവലറായ വാസ്കോടഗാമ കോഴിക്കോട് കാപ്പാട് കാൽ ഇന്ത്യയിലെ യൂറോപ്യൻ ട്രേഡിനും പിന്നീട് വന്ന കൊളോണിയൽ ഭരണത്തിനും എല്ലാം തുടക്കം കുറിച്ച ദിനം അന്നായിരുന്നു കച്ചവടത്തിനായി വന്ന ഗാമയ സംഘത്തെയും സാമൂതിരി സ്വീകരിച്ചു പിന്നീട് അങ്ങോട്ടുള്ള വർഷങ്ങളിൽ ഈ ബന്ധം വളരുന്നു പോർച്ചുഗീസ് കപ്പലുകൾ ഇന്ത്യയിലേക്ക് വരുന്നത് ആഫ്രിക്കൻ മുൻപ് കടന്നാണ് അങ്ങനെ അവർ പിന്നീട് യാത്രക്കേട് ആഫ്രിക്കയിൽ നിന്നുള്ള ജനങ്ങളെ പിടികൂടി അടിമകളാക്കി കേരളത്തിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി ഇങ്ങനെ കൊണ്ടുവന്ന അടിമകളെ കാപ്പിരി എന്ന് വിളിക്കാൻ തുടങ്ങി നിരീശ്വരവാദി എന്നർത്ഥമുള്ള കാഫിർ എന്ന അറബിക് വാക്കിൽ നിന്നാണ് കാപ്പിരിയുടെ ജനമെന്ന് കരുതപ്പെടുന്നു കേരളം വിട്ട് ഇന്ത്യയിലെ പല ഭാഗത്തേക്കും പോർച്ചുഗീസ് വളർന്നു പ്രത്യേകിച്ചും ഗോവ കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഗോവ കണ്ടവർക്ക് ലിസ്ബൺ വേണ്ട എന്നർത്ഥമുള്ള വഴിചൊല്ലു പോർച്ചുഗലിലുണ്ട് എന്നാൽ പോർച്ചുഗീസുകാർക്ക് ശേഷം ഇന്ത്യയിലേക്ക് എത്തിയ ഡച്ചുകാർ അവർക്കൊരു വെല്ലുവിളിയായി വർഷങ്ങളോളം നീണ്ട കോൺഫ്ലെക്സിനുള്ളിൽ ഡച്ച് വട തങ്ങളെ തോൽപ്പിക്കുമെന്നായപ്പോൾ ഇന്ത്യ വിടാൻ പോർച്ചുഗീസ് തീരുമാനിക്കുന്നു പക്ഷേ അവരുടെ വെളുപെടുപ്പുള്ള നിധികളെല്ലാം അവർക്ക് കൊണ്ടുപോകാൻ കഴിയില്ല അതിനാൽ വലിയ കുഴികൾ കുഴിച്ച് അവിടെ അവർ നിധികൾ മൂടി എന്നാൽ നിധികൾക്ക് കാവൽക്കാരായി അവരുടെ അടിമകൾ അഥവാ കാപ്പരികളിൽ ഒരാളെയും അവർ നിധി കുഴിയുടെ മുകളിൽ കെട്ടി ആലയം എന്ന ചെറിയ ബിൽഡിങ്ങിൽ കാവൽക്കാരായി നിർത്തി കഥകും ജെല്ലുമൊന്നും ഇല്ലാതെ ഒരു ചെറിയ ദ്വാരം മാത്രം ഭക്ഷണത്തിൽ വായുവുമായി അവർക്കുണ്ടായിരുന്നുള്ളൂ പ്രത്യേകതരം മന്ത്രവാദങ്ങൾ ചെയ്താണ് ഇവരെ ആലയത്തിൽ അടക്കം ചെയ്തതെന്നും പറയപ്പെടുന്നു പിന്നീട് അതിനുള്ളിൽ മരിച്ച കാപ്പരികൾ മരണശേഷം ആത്മാക്കളായി ഈ നിധികളെ സംരക്ഷിക്കാൻ തുടങ്ങി പിൽക്കാലത്ത് ഈ നിധി കിട്ടിയവർക്ക് ഒരുപാട് ദോഷങ്ങൾ സംഭവിച്ചെന്നും പലരും കിട്ടിയ നിധി കടലിൽ ഒഴുകി കളഞ്ഞെന്നും ഒക്കെ പറയപ്പെടുന്നു ആത്മാവായി നിധിയെ സംരക്ഷിക്കുന്ന കാപ്പരികൾ പോർച്ചുഗലിൽ നിന്നും നിധിയുടെ യഥാർത്ഥികൾ വരുന്നതുവരെ കാവലുണ്ടെന്നാണ് ഐതിഹ്യം കൊച്ചി ഭാഗത്ത് രാത്രി കാപ്പരികളെ പലരും കണ്ടിട്ടുണ്ട് എന്നാൽ പലരെയും അപകടങ്ങളിൽ നിന്ന് കാപ്പരികൾ രക്ഷിച്ചിട്ടുണ്ടെന്നും പറയപ്പെടുന്നു തങ്ങളെ അടിമകളായി കൊണ്ടുവന്നാണെങ്കിലും യജമാനന്മാരോട് ഇവർക്കുണ്ടായിരുന്ന ആത്മാർത്ഥതയും ബഹുമാനവും ഏറെയായിരുന്നു അതുകൊണ്ട് നിധി കാക്കുന്നതിൽ കാക്കുന്നതിലൊരുക്കെ ആരും ഉപദ്രവിക്കാത്ത ആത്മാക്കളാണ് ഇവർ എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് കാപ്പിരി മുത്തപ്പൻ എന്ന വേലി ഇവരെ ആരാധിക്കാൻ തുടങ്ങി കൊച്ചിയിൽ പലയിടത്തും കാപ്പിരി മുത്തപ്പന്മാരെ നമുക്ക് കാണാം കള്ളും ഒപ്പിടാത്തിറച്ചിയും ഒക്കെ ഇവർക്ക് സമർപ്പിക്കാറുമുണ്ട് ഇത്തരത്തിലുള്ള നിധി കാക്കുന്ന ഒരു കാപ്പിരിയാണ് ലാലേട്ടം ചെയ്യുന്ന ബറോസ് എന്ന ടൈറ്റിൽ ക്യാരക്ടർ എന്നാൽ ബറോസ് കാത്തു സൂക്ഷിക്കുന്നത് വെറും ഒരു നിധിയല്ല ഇതിനെല്ലാം തുടക്കമിട്ട സാക്ഷല് വാസ്കോടകാമയുടെ കുടുംബത്തിന്റെ നിധിയാണ് ട്രെയിലർ പറയുന്ന ഡിഗാമ കൊട്ടാരത്തിനുള്ളിൽ ആർക്കും അറിയാത്തൊരു വശത്താണ് ഗാമ കുടുംബത്തിലെ അനന്തരാവേശ കാത്ത് നൂറ്റാണ്ടുകളായ നിധിക്ക് ബറോസ് കാവൽ നിൽക്കുന്നത് ട്രെയിലറിൽ നിന്ന് വ്യക്തമായ കാര്യമാണ് സിനിമയിലെ രണ്ട് ടൈം ലൈൻസ് നൂറ്റാണ്ടുകൾ മുമ്പുള്ള പോർച്ചുഗീസുകാർക്കൊപ്പമുള്ള ബറോസിൻ്റെ പാസ്റ്റ് ജീവിതവും പിന്നീട് പ്രസൻ്റയിൽ നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ രണ്ട് ടൈം ലൈൻസിലുള്ളത് ഒറിജിനൽ നോവൽ റിലീസായത് രണ്ടായിരത്തി പതിനേഴിലാണ് എന്നാൽ ഇതിൻ്റെ കോപ്പി എത്ര തപ്പിയിട്ടും കിട്ടുന്നില്ല ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക ഈ നോവലിൻ്റെ ആദ്യ അഞ്ച് ചാപ്റ്റേഴ്സ് നവോദയ സ്റ്റുഡിയോയുടെ ഒഫീഷ്യൽ സൈറ്റിൽ അവൈലബിൾ ആണ് ഈ നോവൽ അവൈലബിൾ ആയ പോർഷനിൽ ബറോസിന്റെ ബാക്ക് സ്റ്റോറി പറയുന്നുണ്ട് ഡിഗാമ കുടുംബത്തിന്റെ വിശ്വസ്തനായിരുന്നു ബ്ലാക്ക് പ എന്നറിയപ്പെട്ടിരുന്ന ബറോസ് ഒരു ക്രിസ്മസ് ഈവിൽ ഡച്ച് പട പോർച്ചുഗീസിനെ ആക്രമിക്കുന്നതോടെ അവിടെ നിന്നും അവർക്ക് പലായനം ചെയ്യേണ്ടി വന്നു എന്നാൽ അവരുടെ അമൂല്യമായ നിധികളടക്കമുള്ള മാൻഷനിലെ സ്വത്തുക്കൾ കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞില്ല അതിനാൽ ബറോസ് അതിന്റെ കാവൽക്കാരനാകുന്നു അടക്കമുള്ള പ്രത്യേക മന്ത്രക്രിയകളിലൂടെ ബറോസിനെ അവർ അടക്കം ചെയ്യുന്നു അങ്ങനെ ബറോസിന്റെ ആത്മാവ് നൂറ്റാണ്ടുകളോളം ആ നിധിയെ കാത്തു സൂക്ഷിക്കുന്നു ഡിഗാമ കുടുംബത്തിലെ അനന്തരാവകാശിക്ക് മാത്രമേ ആ നിധി സ്വന്തമാക്കാൻ സാധിക്കൂ ബറോസിന്റെ പിന്മുറക്കാർക്ക് പോലും ആ നിധി ബറോസ് നൽകില്ല പ്രസന്റ് ഡേയിൽ ഡിഗാമ കുടുംബത്തിലെ ഡിസെൻഡന്റ് ആയ ഇസബല്ല എന്ന ടീനേജ് കുട്ടി വരുന്നതോടെയാണ് മെയിൻ പ്ലോട്ട് ആരംഭിക്കുക എന്നാൽ ഇസബല്ലയുടെ അച്ഛൻ റോൺ മാധവ് ഇന്ത്യൻ ഒറിജിനുള്ള ആളാണ് ഒരു ഈ റോൾ ആയിരിക്കണം പൃഥ്വിരാജ് ചെയ്യാനിരുന്നത് എന്നാൽ ഷെഡ്യൂൾ ഇഷ്യൂസ് കാരണം അദ്ദേഹം ഈ സിനിമയിൽ നിന്ന് പിന്മാറുകയായിരുന്നു ട്രെയിലർ കാണിക്കുന്ന മോഷൻ ക്യാപ്ചർ ക്യാരക്ടറാണ് ജീവനുള്ള ആ ബൂഡു ഡോൾ ബറോസിനൊപ്പം നിധികാതെ സൂക്ഷിക്കുന്ന ആ ഡോൾ ബറോസ് ആത്മാവായതോടെയാണ് നോവലിൽ ജീവൻ വെക്കുന്നത് മാസങ്ങൾക്ക് മുമ്പേ ബറോസാൻ വൂഡു എന്ന ടു പാർട്ട് ആനിമേറ്റഡ് ഷോർട്സ് യൂട്യൂബിൽ ഒഫീഷ്യലായി ഇറങ്ങിയിരുന്നു എന്നാൽ ഇപ്പോൾ അത് റിമൂവ് ചെയ്തിട്ടുണ്ട് വലിയ കഥയൊന്നും എന്നായിരുന്നു ഒരു പക്ഷേ ഡിലേസ് കാരണം പ്രൊമോഷൻസ് ലൈവായിട്ട് നിർത്താനാകാം ബറോസ് ആൻ വൂഡു റിലീസ് ചെയ്തു നോവലിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ സിനിമയിൽ ഉണ്ടാകുമെന്ന് തീർച്ച ആകെ അവൈലബിൾ ആയ ചാപ്റ്റേഴ്സിൽ തന്നെ ബറോസിനെ ഇസബല്ല കഴ്സ് ചെയ്യുന്ന രംഗമൊക്കെ ഉണ്ട് എന്നാൽ അതൊന്നും സിനിമയിൽ ഉണ്ടാകില്ലെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് പുറമെയാണ് റീറൈറ്റ് ചെയ്യപ്പെട്ട പുതിയ സ്ക്രിപ്റ്റ് ഒറിജിനൽ നോവൽ ഇസബലിയെ കേന്ദ്രീകരിച്ചാണെങ്കിൽ ഈ പുതിയ സ്ക്രിപ്റ്റിൽ സെന്റർ ചെയ്യുന്നത് ബറോസിനെയാണ് എന്നാൽ നോവലിലെ പ്രധാന പ്ലോട്ടും ക്യാരക്ടേഴ്സും മാറ്റം ഉണ്ടാകാൻ സാധ്യത കുറവാണ് ട്രെയിലർ വരുന്ന ചോട്ട എന്ന ക്യാരക്ടർ നോവലിന്റെ തുടക്കത്തിന് തന്നെ വരുന്ന ബറോസിന്റെ ഡിസെൻഡന്റ് ആണ് ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി സിനിമയായ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ മൈഡർ കുട്ടിച്ച സംവിധാനം ചെയ്ത ജിജോ പുന്നൂസ് ആണ് അന്ന് കൺസിഡർ ചെയ്ത കോൺസെപ്റ്റ്സിൽ ഒന്നായിരുന്നു കാപ്പിരികൾ എന്നാൽ ഇവഞ്ചൊലി കുട്ടിച്ചാത്തം പുറത്തു പുറത്തുവന്നു ആൻഡ് നോ ദ റെസ്റ്റ് ഓഫ് ഹിസ്റ്ററി പിന്നീട് രണ്ടായിരത്തി മൂന്നിൽ കൊച്ചിയിലൂടെ നടക്കുമ്പോഴാണ് ഈ ഐഡിയ വീണ്ടും ജിജോയുടെ അടുത്തേക്ക് വരുന്നത് അത് പിന്നീട് ഡെവലപ്പായി രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ലിമിറ്റഡ് റിലീസ് നോവലായി പുറത്തിറങ്ങി പിന്നീട് ഒരു വേൾഡ് വൈഡ് സ്റ്റേജ് ഡ്രാമ ആക്കാനായിരുന്നു ജിജോയുടെ പ്ലാൻ എന്നാൽ ലിമിറ്റേഷൻസ് മൂലം ഇതൊരു ത്രീ ഡി ഫിലിം ആക്കാമെന്ന് തീരുമാനിക്കുന്നു അങ്ങനെ ലാലേട്ടനും സംവിധാനം ചെയ്യാൻ തയ്യാറാകുന്നു ഇവർക്കൊപ്പം രാജീവ് കുമാർ പ്രതാപ് പോത്തൻ എന്നിവരും ഈ ഡെവലപ്മെന്റിൽ ഭാഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഷൂട്ട് ആരംഭിച്ച ബറോസിന് കോവിഡ് പ്രതിസന്ധികൾ വലിയൊരു പ്രശ്നമായി പ്രതാപ് പോത്തനും ഇനിഷ്യൽ കാസ്റ്റും പൃഥ്വിരാജ് പല കാരണങ്ങളായി പ്രതിനിന്ന് ഒഴിഞ്ഞു അങ്ങനെ രാജീവ് കുമാറും ലാലേട്ടനും ചേർന്ന് സ്ക്രിപ്റ്റിൽ റീവർക്ക് ചെയ്തു നേരത്തെ ഇസബൽ എന്ന കുട്ടിക്കായിരുന്നു മെയിൻ റോൾ എങ്കിൽ ഇപ്പോൾ ബറോസ് ടൈറ്റിൽ ക്യാരക്ടർ ഉണ്ട് കൂടുതൽ റോൾ രീതിയിലാണ് പുതിയ സ്ക്രിപ്റ്റ് എന്നാണ് റിപ്പോർട്ട് ബറോസിനെ മറ്റൊരു സ്പെഷ്യാലിറ്റി ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ലിഡിയൻ അവസരം എന്ന പതിനെട്ട് വയസ്സുകാരനാണ് എന്നുള്ളതാണ് ലിഡിയന്റെ മൂവി ഡെബ്യൂട്ടി കൂടാണ് ബറോസ് പിന്നെ ബറോസ് ഒരുപാട് പേര് ചിൽഡ്രൻസ് ഫിലിം ആണ് എന്ന രീതിയിൽ ഇങ്ങനെ പറയുന്നത് കേട്ടു ഓബ്ബിയസ്ലി ചിൽഡ്രൻസിലും ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു ഫാമിലി ഫിലിം തന്നെയാണ് ബറോസ് പക്ഷേ ഇത് കുട്ടികൾക്ക് വേണ്ടി എടുക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് സിനിമയാണ് അതുകൊണ്ട് മുതിർന്നവർക്ക് ഇഷ്ടപ്പെടാൻ പോകുന്നില്ല എന്നൊക്കെ ഒരുപാട് പോസ്റ്റുകളൊക്കെ കണ്ടു പക്ഷെ അങ്ങനെയൊന്നുമില്ല ലാലേട്ടൻ തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ് ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് സിനിമയൊന്നും അല്ല കുട്ടികൾക്കും ഇഷ്ടപ്പെടും മുതിർന്നവർക്കും ഇഷ്ടപ്പെടും ആ രീതിയിലുള്ള ഒരു സിനിമയാണെന്ന് സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന സിനിമയെ പാഷനേറ്റായി കാണുന്ന ഫിലിം മേക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാണോ നിങ്ങൾ എങ്കിൽ സിനിമാ പ്രേമികളായ ഒറ്റയ്ക്ക് വഴിട്ട് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം കുട്ടികളുടെ നോട്ടെ ബയോപ്പിക്കുന്ന കുഞ്ഞു ഷോർട്ട് ഫിലിമിനെ പ്രൊഡ്യൂസ് ചെയ്ത് നോക്കിയാലും നൂറ് രൂപയാണ് നൂറ് രൂപ ഒരു രൂപയാണ് ഒരു രൂപ നിങ്ങൾക്ക് എടുക്കാനാവുന്ന എമൗണ്ട് എത്രയാണേലും ഈ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് അയച്ചേരുക ഭാവിയിലെ ഫിലിം മേക്കേഴ്സിന്റെ സപ്പോർട്ട് ആവാൻ ഒരു പ്രചോദനമാവാൻ നമുക്ക് എല്ലാവർക്കും ഓരോ ബേബിക്കൂട്ടമാരാവാന്നെ നോവലിലെ ബാക്ക് സ്റ്റോറിയും റിയൽ ലൈഫ് ഹിസ്റ്ററിയും എല്ലാം വെച്ച് കൂട്ടി വായിക്കുമ്പോൾ ബറോസ് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലോട്ടും പ്രൊവീസും ഉള്ള ഒരു പ്രൊജക്റ്റാണ് മാത്രമല്ല ഇത് മൂന്ന് ഡിഫറൻറ് കൾച്ചറുകളെയാണ് കണക്ട് ചെയ്യുന്നത് ഒരു പോർച്ചുഗീസ് ആഫ്രോ ഇന്ത്യൻ വിത്താണ് കാപ്പരി മുത്തപ്പമ്മ ആ ഒരു കോൺസെപ്റ്റ് ഇവിടെയൊക്കെ കൊണ്ടുവരുന്നു അത് പുറത്തൊക്കെ ഉള്ളതുപോലെ നമ്മുടെ സ്വന്തം ഒരു ഫെയറി ഫെയറിട്ടെയിൽ എന്ന വൈപ്പിൽ ആൻഡ് ട്രെയിലർ എടുത്താലും വിഷ്വൽസ് വളരെയധികം സ്റ്റണ്ണിങ് ആയിരുന്നു മാത്രമല്ല ത്രീ ഡി ആയിക്കോട്ടെ മോഷൻ ക്യാപ്ചർ ആയിക്കോട്ടെ നിലവിൽ മോളിവുഡിൽ ഇതുവരെ കാണാത്ത ലെവൽ മേക്കിംഗ് ആയിരിക്കും ഇതിനുണ്ടാവുക പക്ഷേ ഇതെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ പടം വർക്ക് ആവുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ കാരണം റീസെന്റ്ലി വന്ന ബിഗ് ബഡ്ജറ്റ് സിനിമകൾ എസ്പെഷ്യലി ലാലേട്ടന്റെ സിനിമകൾ കഴിഞ്ഞാൽ ഇതിലെല്ലാം തന്നെ ഹൈപ്പ് വളരെ വലുതായിരുന്നു കോൺസെപ്റ്റ് വൻകിടായിരുന്നു പക്ഷേ പടം ഇറങ്ങി വന്നപ്പോൾ എക്സിക്യൂഷനിൽ വന്ന പാളിച്ചകളും അതേപോലെ ഓഡിയൻസിന് കണക്റ്റ് ആവുന്ന പ്രശ്നങ്ങളും അങ്ങനെ ഈ പടങ്ങളൊക്കെ പോയി അതാണ് ബറോസിന് വിനയായത് ഒരു പക്ഷേ ബറോസ് ഒറിജിനൽ ഉദ്ദേശിച്ച ഒരു ഡേറ്റിലൊക്കെ ഇറങ്ങിയായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു ഹൈപ്പിൽ തന്നെ വന്നതിന് പക്ഷേ ഇതിനിടെ ഡിലേസ് വന്നു റീവർക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും നെഗറ്റീവ് വൈബാണ് ഓക്കെ ഇത് ഉള്ളത് അപ്പോൾ അത്ര നല്ലതായിരുന്നില്ല അപ്പോൾ പുതിയ എടുത്ത് ഇനി അത് നന്നാവുമോ ഓൾറെഡി ഉള്ളതുമായിട്ട് കണക്റ്റ് ആവുമോ അതാണ് ഈ റീ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ റീ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു കൺസേൺ അപ്പം അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ബറോസിന് ഒട്ടും തന്നെ ഹൈപ്പ് ഇല്ല ബറോസിനെ കുറച്ച് പ്രിവ്യൂ ഷോസ് ഒക്കെ നടത്തിയിരുന്നു പോസിറ്റീവ് റിവ്യൂസ് ആണ് വരുന്നത് പക്ഷേ ഓവറോൾ ഓഡിയൻസിന് എങ്ങനെ കേറ്ററിയെന്നുള്ളത് സ്റ്റിൽ ഒരു ക്വസ്റ്റിനാണ് പതിറ്റാണ്ടുകളായി മലയാള സിനിമയുടെ അഭിമാനമായിട്ട് നിൽക്കുന്ന ലാലേട്ടൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് ബറോസ് എന്നുള്ളത് ഇനിഷ്യലി വളരെയധികം എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നെങ്കിലും പിന്നീട് ഒരുപാട് പേർക്ക് കൺസേൺ ചെയ്യുന്ന ഒരു കാര്യമായിട്ടും അത് മാറി ലാലേട്ടൻ ആദ്യമായിട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത് ഇത് റീവർക്ക് റീഷെഡ്യൂളിംഗ് ഒക്കെ വന്നിട്ടുണ്ട് ഷെഡ്യൂൾസ് ഡയറക്റ്റായിട്ടല്ല പോയത് ഏട്ടയ്ക്ക് ഒരുപാട് സിനിമകളിൽ ഏട്ടൻ പോയി അഭിനയിച്ചു അപ്പോൾ ഇങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഒരു ഇതാണ് ഞാൻ പറഞ്ഞില്ല നേരത്തെ ഇറങ്ങിയ പല സിനിമകളും പരാജയപ്പെട്ടതുകൊണ്ട് എല്ലാവർക്കും ഒരു പേടി ഇതിലും ഹൈപ്പ് വെച്ചിട്ട് ഇതും പോകുമെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഗ്രാജുവലി ഫാൻസ് പോലും അധികം കെയർ ചെയ്യാത്തൊരു പ്രോഡക്റ്റായിട്ട് ബറോസ് മാറി പക്ഷേ എന്നാൽ ഇപ്പോൾ ട്രെയിലർ വന്നതോടെ ബറോസ് വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുകയാണ് ആൻഡ് ഈ ട്രെയിലർ വിർച്വൽ ത്രീ ഡി ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഇത് ബ്ലാക്ക് ബാർസിന് പുറത്തോട്ട് ഒബ്ജക്ട്സ് ഉണ്ടോ എന്നുള്ളൊരു ത്രീ ഡി എഫക്റ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കാരണം ഓബ്വിയസ്ലി നമുക്ക് ഫോണിലും ടി വിയിലും ഒന്നും ത്രീ ഡി ക്ലാസ് വെച്ച് എല്ലാവർക്കും കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു രീതിയിൽ ട്രെയിലർ ആക്കിയത് അപ്പോൾ ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് പട ഇറങ്ങുമ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് പക്ഷേ ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ത്രീ ഡിയിൽ പ്രോപ്പർ ഷൂട്ട് ചെയ്തൊരു ഫിലിമാണിത് അപ്പോൾ അത് ത്രീ ഡി ഗ്ലാസിലൂടെ തന്നെയായിരിക്കും റിലീസ് പിന്നെ ഈ വെർച്വൽ ത്രീ ഡി ട്രെയിലറിൽ കൊണ്ടുവന്നുകൊണ്ട് തന്നെ മിബി ലിമിറ്റഡ് ആയിട്ട് എവിടെയെങ്കിലും കാണുമെന്ന് പറയാൻ സാധിക്കില്ല എന്തായാലും മെയിനായിട്ട് നോർമൽ ത്രീ ഡി ഗ്ലാസ് റിലീസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക എനിക്ക് പേഴ്സണലി ബറോസ് ഒരു നല്ല സിനിമയായി മാറി വലിയൊരു വിജയം എന്നാണ് ആഗ്രഹം അതിൻ്റെ മെയിൻ റീസൺ ഒന്നും ഞാൻ നേരത്തെ പറഞ്ഞൊരു ഫെയർ ഇട്ടയിലാണ് പുറത്തുള്ള ഫെയർ ഡീറ്റെയിൽസ് ഒക്കെ ആനിമേഷനും ലൈവ് ആക്ഷനും അതിൻ്റെ റിബോട്ടും എല്ലാം വരാറുണ്ട് പക്ഷേ ഇവിടോട്ട് ഒരുപാട് പ്രോപ്പർ മൂവി അഡാപ്റ്റേഷൻ മിക്ക മിത്തുകൾക്കും ഇല്ല നമ്മുടെ ഇവിടെ വളരെയധികം മിത്തോളജീസും ലജൻസും കൊണ്ട് റിച്ച് ആയൊരു സ്ഥലമാണെങ്കിൽ കൂടെ ഇവിടുത്തെ മൂവീസിലോട്ട് വരുമ്പോൾ അതൊന്നും അധികം അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എക്സ്പ്ലോർ ചെയ്ത സിനിമകളുണ്ട് പക്ഷേ എണ്ണം നോക്കുമ്പോൾ വളരെയധികം കുറവാണ് പിന്നെ അതേപോലെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ടെക്നോളജി ഇപ്പം ത്രീ ഡി തന്നെ ഷൂട്ട് ചെയ്ത് അതേപോലെ മോഷൻ ക്യാപ്ചർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഏറ്റവും നിലവിൽ അവരുമായിട്ടുള്ള ഏറ്റവും മികച്ച ടെക്നോളജി ആയിട്ട് മോളിവുഡിൽ വരികയാണ് അതിനെ യൂസ് ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആൻഡ് എസ്പെഷ്യലി ലാലേട്ടൻ ലാലേട്ടൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് സോ ലാലേട്ടനെ ആദ്യമായിട്ടൊരു പടം ഡയറക്റ്റ് ചെയ്യുമ്പോൾ അതൊരു മികച്ച സിനിമയായിട്ട് മികച്ച വിജയം നേടണം നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് കൊണ്ടാണ് ബറോസിൽ പ്രതീക്ഷ വെക്കുന്നത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂർണ്ണമായും പ്രതീക്ഷ വെക്കുന്നില്ല വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ട് പടം എന്താകുന്നു തിയേറ്ററിൽ തന്നെ പോയി കാണാം എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു ആൻഡ് ഇത്തരത്തിൽ കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ ഇത്തരം കാണാൻസ് ഇഷ്ടപ്പെടുന്നവരാളാണ് നിങ്ങളെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഞങ്ങൾക്കൊരു പേജുണ്ട് അതുകൊണ്ടൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇനി മറ്റുള്ളവർ കണ്ടുപോകുന്നതായിരിക്കും ദിസ് ഇന്ന് ഞങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം ഷോഡോൺ ഡീസ്